ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം, ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് ശേഷമാണ് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. എന്റെ കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പൊ അവരുടെ കൂടെ കുറെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ചെറിയ പ്രായമാണ്, കെയറിങ്ങും എന്താ പറയണ്ടേ, കൂടുതൽ സമയം അവരുടെ ഈച്ച് ആൻഡ് എവരി മൊമെന്റ് എനിക്ക് കാണണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. എക്സ്പീരിയൻസ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനും കൂടി ആയിരിക്കാം. അപ്പം നമ്മള് സ്ത്രീകളാണ്, സ്ത്രീകൾക്ക് മാസം മാസം പീരീഡ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ പീരീഡ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മള് ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നത് പാഡാണ്. അപ്പൊ അധികം ഈ വീഡിയോ കാണുന്ന അധികം ആൾക്കാരും പാഡ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം പാഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഉമ്മമാര് അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശിമാരൊക്കെ തുണിയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ തുണിയിൽ നിന്ന് പാഡ് വന്നപ്പോ പാഡിലേക്ക് മാറാന് കുറച്ച് എന്താ പറയണ്ടേ, നമ്മളൊരു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് മറ്റൊരു ചുറ്റുപാടിലേക്ക് പെട്ടെന്ന് മാറാന് അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് എന്തായാലും മടിക്കും. അപ്പം തുണിയിൽ നിന്ന് പാഡിലേക്ക് മാറി, ഇപ്പം പാഡിൽ നിന്ന് കപ്പിലേക്ക് മാറേണ്ട സമയമായി. എത്ര ആൾക്കാർ ഈ വീഡിയോ ആണെന്ന് അല്ലെങ്കിൽ എത്ര ആൾക്കാർ കപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തായാലും കപ്പ് യൂസ് ചെയ്തു. അത് അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതെങ്ങനെ വാങ്ങേണ്ടത്, അതിന്റെ ഗുണങ്ങൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കപ്പ് വാങ്ങേണ്ടത് മെഡിക്കൽ ഷോപ്പിലൊന്നും വാങ്ങാൻ കിട്ടില്ല. ഇത് സിറോണിന്റെ പാഡ് ഫ്രീ മെൻസ്ട്രൽ കപ്പാണ്. പാഡ് ഫ്രീ പീരിയഡ്സ് വിത്ത് നോ റാഷസ് ലീക്കേജ് ഓർ ഓഡർ മെൻസ്ട്രൽ കപ്പാണ്. അപ്പം ഈ മെൻസ്ട്രൽ കപ്പ് വാങ്ങേണ്ടത് ഓൺലൈനാണ്. അപ്പൊ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതാണ് മെൻസ്ട്രൽ കപ്പ്. വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതിന്റെ അളവറിഞ്ഞിരിക്കണം. അപ്പം അവർ പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ ബാക്കിലായിട്ട് അവർ എഴുതിയിട്ടുണ്ട് എത്ര ഏജിന്. അതായത് ഓരോ ഏജിനും എത്രയാണ് വാങ്ങേണ്ടതെന്ന്. അപ്പം മെൻസ്ട്രൽ കപ്പ് ചെറിയ, അതായത് കല്യാണം കഴിയുന്നതിന് മുമ്പ് മാരീഡ് അല്ലാത്ത കുട്ടികൾക്ക് ചെറിയ സ്മോൾ ആണ്. മൂന്ന് സൈസിലാണ് ഇത് കിട്ടുന്നത്. സ്മോള് മീഡിയം ലാർജ് മൂന്ന് സൈസിലാണ് ഇത് കിട്ടുന്നത്. അപ്പൊ കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് സ്മോളും, കല്യാണം കഴിഞ്ഞ് ഒരു 30 വയസ്സ് വരെ മീഡിയവും, 30 ശേഷമുള്ള വയസ്സുകാർക്ക് ലാർജും ആണ് ഇവർ പറയുന്നത്. പക്ഷേ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിത് ആദ്യം ഓർഡർ ചെയ്തു. ഞാന് എന്താ പറയണ്ടേ, 30 വയസ്സ് വരെ മീഡിയാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് 25 വയസ്സാണ്. അപ്പം എനിക്ക് വേണ്ടത് മീഡിയ ആണല്ലോ. അപ്പം 30 വയസ്സിന് ശേഷമാണ് ലാർജ് വേണ്ടത്. എനിക്ക് വേണ്ടത് മീഡിയ ആണല്ലോ എന്ന് വെച്ചാൽ ഞാൻ മീഡിയ ഓർഡർ ചെയ്തു. പക്ഷെ എന്താ പറയണ്ടേ, നമ്മൾ വയസ്സ് വെച്ചിട്ടല്ല നമ്മൾ ഇത് ശരിക്കും വാങ്ങേണ്ടത്, നമ്മൾ ഏജ് നോക്കിയിട്ടല്ല. കാരണം കല്യാണം കഴിഞ്ഞ് ഒരു വജൈനൽ ബർത്ത് ആണെങ്കിൽ, രണ്ട് കുട്ടികളുണ്ട്, അപ്പൊ വജൈനൽ ബർത്ത് ആണെങ്കിൽ എന്തായാലും നമുക്ക് ലാർജ് വേണ്ടി വരും. വജൈനൽ ബർത്ത് അല്ലെങ്കിൽ നമുക്ക് മീഡിയം മതിയാവും. അതായത് കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള കുട്ടികൾക്ക് സ്മോള്, അത് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ മീഡിയവും ലാർജും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, മീഡിയം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലീക്കേജ് ഉണ്ടാവാനോ അല്ലെങ്കിൽ അതിങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയണ്ടേ, അത് ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ നമുക്കത് വാങ്ങിക്കൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പൊ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആമസോണ്, ഫ്ലിപ്കാർട്ട് അങ്ങനെ ഓൺലൈൻ വെബ്സൈറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ വാങ്ങുമ്പോൾ നമ്മളെ ഏജ് ആൻഡ് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ, അപ്പൊ ഒരു കുട്ടിയാണെങ്കിൽ അത് വജൈനൽ ബർത്ത് ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്തായാലും മീഡിയം മതിയാവും. പക്ഷെ രണ്ട് കുട്ടികളുണ്ട്, അത് രണ്ടും വജൈനൽ ബർത്ത് ആണെങ്കിൽ എന്തായാലും ലാർജ് വേണ്ടി വരും. രണ്ട് കുട്ടികളുണ്ട് പക്ഷെ രണ്ടും സിസേറിയൻ അല്ലെങ്കിൽ ഒന്ന് സിസേറിയൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും മീഡിയം മതിയാവും. രണ്ട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ട്, അതെല്ലാം വജൈനൽ ബർത്ത് ആണെങ്കിൽ നമുക്ക് ഒരു 28 വയസ്സ് 29 വയസ്സൊക്കെ ആണെങ്കിലും നമുക്ക് എന്തായാലും ലാർജ് തന്നെ വേണ്ടി വരും. അപ്പൊ ഇതേപോലത്തെ ഒരു കപ്പ് ഉണ്ടാവും. കപ്പല്ല, ഒരു ബോക്സ് ഉണ്ടാവും. ആ ബോക്സിന്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു കോട്ടൺ കവർ ഉണ്ടാവും. ആ കവറിന്റെ ഉള്ളിലാണ് നമ്മളിത് ഇട്ട് വെക്കേണ്ടത്, അതായത് സൂക്ഷിച്ചു വെക്കേണ്ടത്.
പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. അല്ല, ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമുക്ക് നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ, തിളച്ച ചൂടുവെള്ളത്തിൽ ഇത് ഒരു 5 മിനിറ്റോളം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് ഒരു 5 മിനിറ്റോളം, മാക്സിമം ഒരു 5 മിനിറ്റോളം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുകയോ, അല്ലെങ്കിൽ ഇതിട്ടിട്ട് ഈ കപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് ഒരു 2 മിനിറ്റ് തിളപ്പിക്കുക വേണം. അങ്ങനെയാണ് ഇത് എന്താ പറയണ്ടേ ക്ലീൻ ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ മാസം നമുക്ക് പീരീഡ്സ് ഉണ്ടാവുന്ന സമയത്ത്, പീരീഡ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത് അങ്ങനെ ക്ലീൻ ആക്കുക, എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് യൂസ് ചെയ്യുക. ആ പീരീഡ് സമയം കഴിയില്ല, ഒരു 5, 6, 7, 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് നമ്മൾ ഇതിലേക്കിട്ട് സേവ് ചെയ്യുന്ന സമയത്ത്, സൂക്ഷിച്ചു വെക്കേണ്ട സമയത്ത് ഇത് അതേപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പും ഉപയോഗിച്ചതിന് ശേഷവും നല്ല തിളച്ച ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകണം. അതിന്റെ ഇടയിൽ തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കഴുകണം എന്നൊന്നുമില്ല, ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിയാൽ മതി, അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ കഴുകിയാലും മതി, എന്നാലും ക്ലീൻ ആവും. പക്ഷെ സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ്, ഡെറ്റോള് അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ട് ഇത് കഴുകാൻ പാടില്ല. എന്താ പറയണ്ടേ അത് ഉപയോഗിച്ചിട്ട് ഇത് കഴുകാനേ പാടില്ല. ഇത് വെറും ചൂടുവെള്ളത്തിൽ അങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് രണ്ട് മെത്തേഡാണ് ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അതായത് ഈ ഒരു യു ഷേപ്പിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഒരു മെത്തേഡ്. പിന്നെ ഒരു മെത്തേഡ് 7 മെത്തേഡാണ്. ഇങ്ങനെയും ഇത് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടെൻഷനൊന്നും അടിക്കണ്ട. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് നിവരും. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഇട്ട് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇത് നിവരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സൗണ്ട് വെക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇൻസേർട്ട് ചെയ്ത് ഒരു 6, 7, 8 മണിക്കൂറോളം നമുക്കിത് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഒരു ദിവസം ഇവര് പറയുന്നത് ഇവര് പറയുന്നത് 8 മുതൽ 10 മണിക്കൂർ വരെ പ്രൊട്ടക്ഷനാണ് ഇവര് ഇതിലെ കപ്പിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് നോർമൽ ആയിട്ട് പോകുന്ന ഒരാൾക്കാണെങ്കിൽ 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ ഇത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. പാഡ് ഇപ്പം നമ്മൾ എന്തായാലും പാഡിൽ പറയുന്നത് മാക്സിമം 6 മണിക്കൂറാണ് നമ്മൾ പാഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും അത് പാഡ് യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് ഗൈനക്കോളജിസ്റ്റിന്റെ അഡ്വൈസ് തേടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താ പറയണ്ടേ 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ഇത് ഓഫർ ചെയ്യുന്നത്, പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യുന്നത്. പക്ഷെ നോർമലായിട്ട് നന്നായിട്ട് പോകുന്നവര് ഒരു 3-4 മണിക്കൂർ അല്ലെ 5-6 മണിക്കൂർ ഒക്കെ ആവുമ്പോൾ നമുക്ക് എന്തായാലും അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പാഡ് മാറ്റുന്ന പോലെ അത് കളയാനോ അല്ലെങ്കിൽ അത് ബേൺ ചെയ്ത് കളയാനോ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് എടുക്കുക, ഇതിലുള്ള പിന്നെ ബ്ലഡ് നമ്മൾ കളയുക, കളഞ്ഞ് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത് ഇത് നമ്മൾ ഇങ്ങനെ എടുക്കേണ്ടത് ഇതിപ്പോ ഇങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഈ സ്റ്റെമ്മ് നമുക്കിങ്ങനെ കിട്ടും. സ്റ്റെമ്മ് കിട്ടുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വിരലും കൊണ്ട് ഫിംഗറും കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെയാവും. അങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാല്
ഈസി ആയിട്ട് നമുക്ക് ഇത് വലിച്ചെടുക്കാൻ പറ്റും. ഇതെടുക്ക, ഇൻസെർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തന്നു. ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് ഇൻസെർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഈ വിരൽ വെച്ചിട്ട് നമ്മൾ ഇൻഡക്സ് ഫിംഗർ വെച്ചിട്ട് സ്റ്റെം ഇങ്ങനെ വലിച്ചെടുക്കുക, കുറച്ചിങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുക്കുന്നതിന്റെ കൂടെ തന്നെ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നമ്മൾ മുൻപേ ആയതുപോലെ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇതിങ്ങനെ മെല്ലെ വലിച്ചെടുക്കാം. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ബാക്കിയിലുള്ള സ്റ്റെയിനൊക്കെ അങ്ങ് കഴുകി കളയാം, നന്നായിട്ട് വാഷ് ചെയ്യുക, നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. പിന്നെ ഞാനിത് എന്റെ രണ്ടോ മൂന്നോ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോ അവരെന്നോട് ചോദിച്ച ഒരു ഡൗട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മളിത് വെക്കുമ്പോ, അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ല, ഇതിൽ യൂറിൻ ആവില്ലേന്നൊക്കെ എത്ര പേർക്ക് അറിയാന്ന് എനിക്കറിയില്ല. കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത പരിചയമുള്ള കുറച്ച് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് നമ്മള്, അതായത് നമ്മളെ മെൻസ്ട്രൽ ബ്ലഡ് പോകുന്നതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ മൂത്രം ഒഴിക്കാൻ പോകുമ്പോ ഒക്കെ ബുദ്ധിമുട്ടല്ല, അപ്പൊ യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ ഇതിലേക്ക് ആവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് നമ്മളെ സ്ത്രീകളുടെ ശരീരത്തില് മെൻസ്ട്രൽ ബ്ലഡ് പോകുന്നത് വേറെ, യൂറിൻ പാസ് ചെയ്യുന്നതും വേറെ വേറെയാണ്. അപ്പൊ നമുക്ക് കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും, അറിയാത്തവരുണ്ടാവും. നമ്മളെ ശരീരത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് നമ്മളെ ശരീരത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാല് എന്താ അത് വേണം, അത് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ നമ്മളെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്യുന്നതും മെൻസ്ട്രൽ ബ്ലഡ് വരുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ഒരു റൂമിലെ രണ്ടറകൾ പോലെ രണ്ടും വേറെ വേറെയാണ്. അപ്പൊ അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പിന്നെ ഇത് നമ്മൾ ഇൻസെർട്ട് ചെയ്ത് എടുത്തു, കഴുകി കളഞ്ഞു, പിന്നെ ഇൻസെർട്ട് ചെയ്തു. പിന്നെ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് ഇത് നമുക്ക് പാഡ് പാഡ് മാറ്റുന്ന സമയത്ത് നമ്മളിപ്പോ 6 മണിക്കൂർ കൂടുതൽ വെച്ച് സ്മെല്ലുണ്ടാവും, എന്തായാലും സ്മെല്ലുണ്ടാവും. കാരണം വായുവായിട്ട് സമ്പർക്കം ഉണ്ടല്ലോ, എയറുമായിട്ട് നമ്മൾ സമ്പർക്കം ഉള്ളത് കൊണ്ട് തന്നെ പാഡ് എയറുമായിട്ട് സമ്പർക്കം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാഡ് മാറ്റുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ മെൻസ്ട്രൽ ബ്ലഡിന് സ്മെല്ലൊന്നുമില്ല, ഒരു സ്മെല്ലും ഇല്ലാത്തൊരു സാധനമാണ്. പക്ഷെ നമ്മൾ പാഡ് യൂസ് ചെയ്യുമ്പോൾ വായുവായിട്ട് സമ്പർക്കം വരുന്നതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ പാഡ് കുറച്ച് സമയം കഴിഞ്ഞാണ് മാറ്റുന്നത് എങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറ്റാനൊന്നും സമയം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ മാറ്റാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങ് വലിച്ചെടുക്കുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവില്ല, ബ്ലഡൊന്നും സ്മെല്ലൊന്നും ഉണ്ടാവില്ല, ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അപ്പം ഇറിറ്റേഷൻസ്, ഇച്ചിനെസ് ഇതൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പൈസ, നമ്മൾ പാഡ് വാങ്ങുമ്പോൾ ദിവസം എന്തായാലും, ദിവസമല്ല ഒരു മാസം എന്തായാലും ഒരു 35 അല്ലെങ്കിൽ എന്തായാലും 1.5 പാഡ് ഒരാൾക്ക്, സാധാരണ നോർമലായിട്ട് പോകുന്ന ഒരാൾക്ക് വേണം. നന്നായിട്ട് പോകുന്നവർക്ക് അതിലും കൂടുതൽ വേണ്ടിവരും, 2-2.5 പാഡ്സ് ഒക്കെ വേണ്ടിവരും, അതായത് 2.5 പാക്കറ്റ്സ്. അപ്പൊ ഒരു പാക്കറ്റിൽ ഇപ്പൊ 6 പാഡെങ്ങാനുള്ളൂ. ആദ്യം 8 പാഡുണ്ടായിരുന്നു, ഇപ്പൊ റേറ്റും കൂടി പാഡിന്റെ എണ്ണവും കുറഞ്ഞു. അപ്പൊ ഇത് വാങ്ങിക്കഴിഞ്ഞാല് ഇത് ഒരു 250 മുതൽ 1000 രൂപ വരെയൊക്കെ മെൻസ്ട്രൽ കപ്പ് വാങ്ങാൻ കിട്ടും. അതായത് 1000 രൂപ വരെയൊക്കെയുള്ള മെൻസ്ട്രൽ കപ്പ് വാങ്ങാൻ കിട്ടും. ചെറിയ റേറ്റിന്റെ ഇത് കിട്ടും. സ്മോളിനും മീഡിയത്തിനും ലാർജിനും ഒക്കെ റേറ്റ് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഇതിനെത്രയായിരുന്നു, 350-400 രൂപ എങ്ങനെയാണ്. അപ്പൊ നോർമലല്ല, നല്ല കമ്പനീന്റെ ബ്രാൻഡഡ് സാധനം വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ഏറ്റവും പ്രൈവറ്റ് ഏരിയ ആണ്, സെൻസിറ്റീവ് ഏരിയ ആണ്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കണം. ഇതിപ്പോ പാഡാണെങ്കിലും നമ്മൾ അണ്ടർവെയർസ് ആണെങ്കിലും എല്ലാം നമ്മൾ ക്വാളിറ്റിയുള്ള സാധനം തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ എന്താന്ന് വെച്ചാല് ശ്രദ്ധിക്കേണ്ടത് വില നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ്. എന്താന്ന് വെച്ചാല് നമ്മള് ഒരു വർഷം പാഡ് വാങ്ങുമ്പോ ആവുന്ന പൈസ പോലും നമുക്കിത് വാങ്ങുമ്പോ ആവുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് ഇത് ഒരു 10 വർഷം വരെ അവര്
ഗ്യാരണ്ടി തരുന്നുണ്ട്. 10 വർഷം വരെ ഇത് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. നമ്മള് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ളത് വാങ്ങാം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ, അതായത് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. ഉണ്ടല്ലേ, നമ്മൾ പറയട്ടെ. പിന്നെ എന്താന്ന് പറഞ്ഞാല് മോളാണ്, മോൾ എണീറ്റ് വന്നിട്ടുള്ളത്. ഒരു ഉമ്മ കൊടുത്ത് ഇനിയിരിക്കട്ടോ, ഉമ്മ പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇതിന്റെ റേറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പം ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിലും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് മെൻസ്ട്രൽ കപ്പ്. പാഡിനേക്കാളും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ യാത്ര പോയി അല്ലെങ്കിൽ നമുക്ക് പാഡ് യൂസ് ചെയ്ത ഓടാം ചാടാം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ കടലിൽ നമ്മൾ കടൽ തീര കാണാൻ പോയി അത് കഴിഞ്ഞ് നമുക്ക് കടൽ വെള്ളത്തിൽ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് കളിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് പാഡ് യൂസ് ചെയ്യുമ്പോൾ അറിയാലോ ബുദ്ധിമുട്ടാണ്. പക്ഷെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് വെള്ളത്തിൽ കളിക്കാം, എത്ര വേണമെങ്കിലും നമുക്കിപ്പോൾ നീന്തോ, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ലീക്കേജ് ഉണ്ടാവും എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഒരു പാഡ് വെച്ചിട്ട് നോക്കാം. അതായത് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാഡ് വെച്ചിട്ട് തന്നെ നമുക്ക് നടക്കാം. അപ്പൊ ലീക്കേജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലീക്കേജ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു മാസം എനിക്ക് എന്തായാലും കുറേശ്ശായിട്ട് ലീക്കേജ് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഇത് യൂസ് ചെയ്തിട്ട് എല്ലാരും പറയുന്നത് നമുക്ക് ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല, ഏറ്റവും യൂസ്ഫുൾ ആണ്, നല്ല കംഫർട്ട് ആണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ലീക്കേജ് ഉണ്ടായപ്പോൾ ഞാനിങ്ങനെ പേടിച്ചു പോയി. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം, അതായത് ഞാൻ വെക്കുന്നതിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം വെക്കുമ്പോൾ ലീക്കേജ് ഒന്നും ഉണ്ടായിട്ടില്ല. വെച്ച പാട് എന്തായാലും ഒന്നുമില്ലാതെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാനെന്ത് വിചാരിച്ചു, വെക്കുന്നതിന്റെ ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്, അപ്പൊ നമ്മൾ നോക്കിയിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യാം. ആദ്യം ലീക്കേജ് ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് മുട്ട്. അപ്പൊ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ നമുക്ക് ലീക്കേജ് ഒന്നും ഇല്ലാണ്ടിരിക്കും. പിന്നൊരു ഉണ്ടല്ലേ, ഇത് നോക്കട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ എനിക്ക് ചില സമയത്ത്, അതായത് എപ്പോഴും ഉണ്ടാവലില്ല, ചില സമയത്ത് എനിക്ക് വയറുവേദന അല്ലെങ്കിൽ നടുവേദന, അങ്ങനെ ഒരു ഏരിയ, ആ ഒരു ഏരിയ ഫുള്ള് ഒരു വല്ലാത്ത പെയിനാണ് ഉണ്ടാവല്. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഉണ്ടാവും, പിന്നെ അത് മാറും, അങ്ങനെയാണ് ഉണ്ടാവല്. പക്ഷെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വയറുവേദന വന്നിട്ടേ ഇല്ല. അപ്പം എന്താ പറയണ്ടേ, നോ റാഷസ്, നോ പെയിൻ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ എനിക്ക് അങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ വയറുവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നല്ല കംഫർട്ടാണ് ഇങ്ങനെ ഒരു സാധനം നമ്മൾ, ഓ ആ ഉമ്മ പറയട്ടെ. പിന്നെ ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഉള്ളിലുണ്ട്, നമുക്ക് ഒരു ഫീൽ ചെയ്യല്ലേ, നടക്കുമ്പോഴാണെങ്കിലും ഇരിക്കുമ്പോഴാണെങ്കിലും ഒന്നും നമുക്ക് ആ ഒരു വിഷമം ഫീൽ ചെയ്തിട്ടേ ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉള്ളിലുണ്ട്, നമുക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല കംഫർട്ടായിട്ട് നമുക്ക് നടക്കാം, ഇങ്ങനെ നമ്മളെ ഒരു ടെൻഷനൊന്നുമില്ല. നമുക്ക് പാഡ് മാറ്റണ്ടേ അല്ലെങ്കിൽ ഇതിങ്ങനെ എന്താ പറയണ്ടേ, ബേൺ ചെയ്ത് കളയണ്ടേ, അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് എന്റെ 3 മാസം അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്കെല്ലാം സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാണ് മെൻസ്ട്രൽ കപ്പ്. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റാഷസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവര്, അലർജിയൊക്കെ ഉള്ളവര് എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രം ഇത് യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അടിപൊളിയായിട്ട് എന്താന്ന് പറയണ്ടേ, നമ്മള് ആ ഒരു പീരീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വിഷമമുള്ള, നമുക്ക് അത്രയും ടെൻഷൻസ് എന്ന് പറഞ്ഞാൽ മൂഡ് സ്വിങ്സ് എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും അല്ല, അല്ലാണ്ട് തന്നെ അല്ലാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത് വരുന്നെന്ന് പറയുമ്പോ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ
ആ ഒരു സമയത്തുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് സോൾവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കും സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാണ് മെൻസ്ട്രൽ കപ്പ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടു മൂന്ന് മാസത്തോളം ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ്, അതായത് ഇതിങ്ങനെ യൂസ് ചെയ്യണം, മാറണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും മാറ്റാൻ പറ്റില്ല. പക്ഷെ മാറണമെന്ന് നമ്മളെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തായാലും നമുക്ക് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും മാറാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാം, അയ്യോ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാനിത് കുറേ നാള്, അതായത് ഒരു രണ്ടു മാസത്തോളം ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയിട്ടുള്ളത്. സ്ട്രോങ് ആയിട്ട് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് എന്താ പറയുക, പാഡ് വെക്കുമ്പോഴുള്ള ആ ഒരു വിഷമങ്ങളോ അല്ലെങ്കിൽ ടെൻഷൻസോ ഒന്നും ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ പീരീഡ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു കാലഘട്ടം വരുന്നതോ അല്ലെങ്കിൽ പോകുന്നതോ നമ്മളെ ഒന്നും ബാധിക്കില്ല. നമ്മളെ സാധാരണ ദിവസം പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. പിന്നെ എന്താന്ന് വെച്ചാല്, ഇതെല്ലാവർക്കും ഇനി ഞാൻ വേറെ ഒന്നും പറയാനില്ല തോന്നുന്നു ഇതിനെ കുറിച്ചിട്ട്. എല്ലാ കാര്യങ്ങളും മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറഞ്ഞു തോന്നുന്നു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. ബൈ ബൈ.